Welcome back to YouTube channel. This is Ashwin, this is River, and this is my Julie. ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് ലവർ പെറ്റ് ലവർ ആയിട്ട് എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ പറ്റിയിട്ടല്ല, വേറൊരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് ചിലപ്പോ ഇഷ്ടപ്പെടുന്ന കുറച്ച് അഗ്രസീവ് നേച്ചർ ആയിട്ടുള്ള ഒരു ഡോഗ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഡോഗിന്റെ പേര് എന്തായിരിക്കും എന്ന്. അപ്പോ ആ ഡോഗിന്റെ അടുത്തേക്ക് നമുക്ക് പോവാം. ഇവളായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഇവളെ ചിലപ്പോ അത് കടിച്ച് കീറാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളെ അടുപ്പിക്കുമെന്ന് അറിയില്ല. എന്തായാലും അത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാണ് കിടക്കുന്നത്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അതിന്റെ ബ്രീഡിങ്ങും കാര്യങ്ങളും ഒക്കെ കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഓ അയ്യോ, ഇവിടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മഴ പെയ്യത്തുള്ളൂ, പക്ഷെ എന്നാലും നൈസ് മഴയാണ്. അതും ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഈ മഴ പെയ്യുന്നത്. അതും കൂടി നിങ്ങൾ ഓർക്കണം. അതെ, അപ്പൊ നമ്മുടെ ഇതാണ് നമ്മൾ പറഞ്ഞ നാടൻ. ഇവന്റെ ഈ വീട്ടിലോട്ടാണ് നമ്മൾ വന്നേക്കണ. ഇവിടെയാണ് നമ്മുടെ സാധനം വെയിറ്റിംഗ് ചെയ്യുന്നത്. ഇതാണ്ട് ആള് വണ്ടി ആവാണ്ട വെയിറ്റ് ചെയ്യണം. നമ്മള് ഈ കാണുന്ന മുതല് ഇവനല്ല, ഇവൻ വളരെ ഒരു പട്ടിപ്രാന്തനാണ്. എന്നൊക്കെ നമ്മുടെ നാട്ടില് പറയല്ലേ, പെറ്റ് ലവർ പട്ടിപ്രാന്തൻ. അപ്പൊ ഗൈസ്, ഇതാണ് വിഷ്ണു, എന്റെ കൂട്ടുകാരനാണ്. പിന്നെ ശ്രീകുമാറിന്റെ കസിൻ ബ്രദറും കൂടിയാണ്. ഇവന്റെ കാര്യം നമ്മള് പറഞ്ഞ ഡോഗ് ലവർ ആണ്. ഡോഗിനോടും ഫിഷിനോടും അങ്ങനെയുള്ള അധ്യായമുള്ള, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് അതിനോടുള്ള ചെറിയൊരു, ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് ഒരു ക്രൈസാണ് അതിനോട്. അപ്പോ ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇവന്റെ വീട്ടിൽ ഇവിടെ ഒരു നൈസ്, ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു സ്പെഷ്യൽ ഡോഗ് ഉണ്ട്, ഒരു ഡോഗ് ബ്രീഡ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോഴാണ് ഇപ്പൊ കാലാവസ്ഥ നൈസ് ആയിട്ട് മോശമാണ്, റെയിൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവന്റെ ഒരു ചെറിയൊരു ഫിഷിംഗ് അക്വോറിയം, ഫിഷ് അക്വോറിയം കാണിച്ചു തരാം. അപ്പോ നമുക്ക് അകത്തോട്ട് പോവാം. ഓക്കെ, അടിപൊളി, കൊള്ളാം കൊള്ളാം, കറക്റ്റ് ഒരു കടലിന്റെ ആംബിയൻസ്. കൊള്ളാം കൊള്ളാം, സാധനം കൊള്ളാം. ഇതെന്ത് ഫിഷാ കിടക്കുന്ന ഈ താഴത്ത്? നമുക്ക് നമ്മുടെ ഫിഷ് ലവേഴ്സ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും കൂടെ കാണാൻ വേണ്ടിട്ടാണ് ഇത്. ആൽഗേറ്റർ. ഓക്കെ, ഓർമ്മയല്ല അത്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇതില്? ഏതാ നിയോൺ ടെട്രാ? ഓക്കെ, കാണാൻ നല്ല രസമുണ്ടല്ലേ, ഒരു ബ്ലൂ റെഡ് ഷെയ്ഡ്. ഇതിനൊക്കെ റേറ്റ് എത്രയാണ്? ഇത് ബൾക്കായിട്ട് എടുക്കണ, 100, 150, 200, 250 അങ്ങനെ പലയിടത്തും പല റേറ്റ് ആണല്ലേ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? നിന്റെ ഒരു ചെറിയൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, സ്നേൽ, ആപ്പിൾ സ്നേൽ. അതെന്ത്? അത് അപ്പുറത്തെ ടാങ്കിലേക്ക് മാറ്റി. പിന്നെ അതിപ്പോ ഉള്ളത് മലേഷ്യൻ റുംബറ്റി ഉണ്ട്, പിന്നെ ഷിംസ് ഉണ്ട്, അൽഗേറ്റർ ഉണ്ട്, ഷിംബുണ്ട്, ഷിംബുണ്ട്. ഇത് ഞാൻ ഈ റെഡ് ആണ്, ഇതാണ് റെഡ് ചെറിയ ഷിംബ് എന്ന് പറയും. ഉള്ളി കയറിയിരിക്കുന്ന കളർ കൊണ്ടാണ്, ഒരു ചെറിയുടെ അല്ല കളറാണ്, അതാണ് റെഡ് ചെറി ഷ്രിംപ്. ഓക്കെ, ഇതെന്ത് സാധനം? അത് മലേഷ്യൻ ഗവൺമെന്റിന്റെ കുഞ്ഞാണ്, സ്നേഹിലാണ്. ആഹാ, കൊള്ളാലോ, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല നിങ്ങക്ക്, പക്ഷെ സാധനം. ഓക്കെ, അത് കാണാൻ പറ്റില്ല. ചെറിയ ഷ്രിമ്പിന്റെ കുഞ്ഞിരിക്കണ്ട റെഡ്. ഇതിപ്പോ ഈ അക്വാറിയത്തിൽ
ഈ സംഭവമൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഗിഫ്റ്റ് നമ്മള് ചെയ്തെടുത്താണ്, കടയെന്ന് വാങ്ങിച്ചല്ല അത് ചെയ്തെടുത്താണ്. ഇവിടെ തന്നെ നീ അവിടെ ഹാൻഡ് മെയ്ഡ്. ശരി, ഓക്കെ. ഏകദേശം ഇതിനെല്ലാം കൂടെ എത്ര ചെലവ് വന്നിട്ടുണ്ട്? ഏകദേശം നമുക്ക് പൈസ വന്നേക്കണത് സോയില്, പിന്നെ പ്ലാന്റ്, ഫിൽട്ടർ, അത്ര മാത്രമേ പൈസ ആയിട്ടുള്ളൂ. എത്ര ആയിട്ടുണ്ട്? ഏകദേശം ഒരു 10 രൂപ അടുത്തായിരിക്കും. അത് കൊള്ളാം. ഓക്കെ, ഒരു 10 രൂപ ബഡ്ജറ്റിൽ നമുക്ക് വീട് നല്ല രീതിയിൽ അലങ്കരിച്ച് നല്ല, ഇതിപ്പോ ബെഡ്റൂം ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ബെഡ്റൂമിലൊക്കെ സാധാരണ ഇത് എല്ലാവരുടെയും ഹാളിലൊക്കെ അല്ലേ ഇരിക്കുന്നത് ബെഡ്റൂം. ഓക്കെ, അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ ഈ സോയിൽ കാണാൻ നല്ല രസം. ഇതിപ്പോ ഇതിന്റെ പേരെന്താണ്? അത് ശരി, കൊള്ളാം. നല്ല ഒരു പിന്ന കണ്ടതിന് സോയിലായിട്ട് തോന്നത്തില്ലല്ലേ. ഒരു പ്രത്യേക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ക്ലീനിങ് നമ്മള് വീക്കിലി വീക്കിലി അല്ലേ? 50% വെള്ളം മാറ്റിയിട്ട് സൈഡിൽ നമ്മള് ബ്രഷ് വെച്ചിട്ട് ഗ്ലാസ്. നല്ല മെനക്കെട്ട പരിപാടിയാ അല്ലേ. ഇതിനു വേണ്ടി തന്നെ കറക്റ്റ് സമയം കണ്ടെത്തണം. പിന്നെ ഇത്രയും വെള്ളമുള്ള സ്റ്റാൻഡ് ഇത് പണിയിപ്പിച്ചാണ്. അത് നമ്മുടെ ചെങ്കല്ലേ? ഞാൻ വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഡോഗിന്റെ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഇതെല്ലാം നമ്മുടെ സാധനം. ഇത് ഫീമെയിൽ ആണ്. ഇതേ നോട്ടൊക്കെ കണ്ടോ, ഇതൊരു പാവമാണെന്ന് തോന്നണം. ഇത് ഫീമെയിൽ ആണ്. ഇത് ഇവിടെ മീറ്റിങ്ങിന് വേണ്ടിട്ട് കൊണ്ടുവന്നാണ്. അതിനെ അവൻ അഴിക്കാൻ കൊണ്ടുപോയിരിക്കുന്നത്. അത് ഇച്ചിരി വയലന്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ്. ഇത് കുഴപ്പമില്ല, ഇത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പണ്ട് എനിക്കൊരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്റെ കയ്യിൽ ഈ ബെൽറ്റിൽ ഇത്ര വലിയൊരു ഡോഗ് കയറുന്നത് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. അയാൾ ഇതിനെ നീ കൂട്ടിക്കേറ്റി, ഇതിനാകുമ്പോ നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. നമ്മുടെ അതിനെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഐറ്റം വരുന്നുണ്ട്. പേടിയൊക്കെ ഉണ്ടല്ല, എന്തായാലും എന്താ ചെയ്യാന്ന് നമുക്ക് അറിയാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് ആഴ്ചയിൽ ടെമ്പറുള്ള എന്നാണ് ടെമ്പറുള്ള മെയിലാണ് ഇത്. കണ്ട വരുന്ന കണ്ടോ, കണ്ടോ? മറ്റേ ഡോഗിനെ കണ്ട പോലെ ഒന്നുമല്ല. ഇതിനെ കണ്ടാൽ തന്നെ നിങ്ങക്ക് അറിയാം എന്താ വരുന്നില്ല. ഇനിയിപ്പോ എന്നെ കണ്ടിട്ട് പേടിച്ചിട്ടിരിക്കും. അയ്യോ ഗൈസ്, റോബി ഓക്കെ. അപ്പൊ ഗൈസ്, നിങ്ങൾ തന്നെ കണ്ടതാണല്ലോ ഇത് വന്ന മരവും അതിന്റെ ആ ഒരു ടെമ്പറും കാര്യങ്ങളൊക്കെ. രണ്ട് പട്ടികളെ നിങ്ങളിപ്പോ കണ്ടു, സോറി രണ്ട് ഡോഗിനെ നിങ്ങളിപ്പോ കണ്ടു. ഒന്ന് അതെന്ന് പറഞ്ഞ മലയാളത്തിൽ Yeah.
ഒടുക്കത്തെ ടെമ്പറാണ്. നീ എവിടെ ഇരുന്നോ? ഇവിടുന്ന് ഇന്റർവ്യൂ ചെയ്താ ഒരു രക്ഷയില്ല, അത് അടുക്കുന്നില്ല. ഗൈസ് നേരത്തെ അത് കാണിച്ച ടെമ്പർ നിങ്ങൾ എല്ലാരും ഇപ്പൊ കണ്ട് കാണുമല്ലോ. ആ ടെമ്പറിൽ നമ്മുടെ ശ്രീകുമാറിന്റെ കൈക്കിട്ട് കിട്ടേണ്ട ഒരു കടിയാണിത്. ഇത് കണ്ടോ, വാച്ചിന്റെ കടിച്ച് ചില്ല് പൊട്ടിച്ചേക്ക. ഞാൻ അതാ പറഞ്ഞ, അത്രക്കും നല്ല ടെമ്പർ ഉള്ള ഒരു ബ്രീഡാണ് റോഡ് വീലർ. ഞാൻ നോക്കട്ടെ അതിന്റെ അടുത്തിരുന്ന് വീഡിയോ വ്ളോഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോ നിങ്ങൾ നേരത്തെ കണ്ടാണല്ലോ, ഞാനപ്പോ ആ വാച്ചിന്റെ കാര്യമൊക്കെ കാണിച്ചോളാം. എനിക്ക് അടുത്ത് നിന്ന് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ് നേരത്തെ കാണിച്ച ഇതിൽ തന്നെ. ഇപ്പൊ കയ്യൊക്കെ തന്നെ ഇട്ട് എന്റെ ഒരു രീതിയിൽ ആ സ്റ്റൈലിൽ ഇങ്ങനെ ഇട്ട് കാണിക്കാൻ. ഞങ്ങള് ആർട്ടിഫിഷ്യലായിട്ട് കാണിച്ചതൊന്നും അല്ല, ഞാൻ ഇങ്ങനെ ഇട്ട് കൈ കാണിച്ചാലും ഇങ്ങനെ ഇട്ട് കൈ കാണിച്ചാലും അടുത്തിരുന്നാലും ഒക്കെ അത് ഇങ്ങനെ ടെമ്പർ ആയിട്ട് ഇരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈലി ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു ഡോഗാണ്. അപ്പൊ അതാ അതിന്റെ ഇത് നോക്ക് ഇവന്റെ കൈ കിട്ടാണ് ആദ്യമേ കിട്ടിയത്. അത് വാച്ചിട്ട് കിട്ടി, ഇത് രണ്ടാമത് ഇവന്റെ കൈ കിട്ടി. പിടിച്ചു നിർത്താൻ നോക്കിയതാണ് പാവം, ഓണർ വെച്ചിട്ടുണ്ട്. അപ്പോ വലിയ കുഴപ്പമില്ലെന്ന് തോന്നാനല്ലേ, സോറി. അപ്പൊ എന്തായാലും അതിനെ നമ്മൾ കൂട്ടി കയറ്റിയിരിക്കുന്നു, അതിനെ അതിന്റെ വെടിക്ക് നമ്മൾ വിട്ടിരിക്കുന്നു. നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. എന്തായിരുന്നു നിന്റെ പേര്? ആദ്യമേ എനിക്ക് പേര് വിളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് വന്ന വരവൊക്കെ കണ്ടിട്ട് എനിക്ക് പേരൊക്കെ വറന്നു പോകുമായിരുന്നു. പറ പേരെന്താ? റോബി. റോബി, ഓക്കെ. പിന്നെ ഇതിന്റെ ബ്ലഡ് ലൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫാദർ സൈഡ് വരികയാണെങ്കിൽ റിക്ക് എന്നാണ്, അത് വെൽസിംബോട്ടാണ്. പിന്നെ മദർ സൈഡ് ഗ്ലോസി, ഗ്ലോസി ഓഫ് മാൻഡിക്കോർ എന്ന് പറയുന്നത് കരീമിന്റെ ഒരു കുട്ടിയാണ്. കരീമിന്റെ കുട്ടി, സെർബിയൻ ചാമ്പ്യൻ ആണ് കരീം. ഓക്കെ. അപ്പൊ കരീമിന്റെ കുട്ടിയാണ് ഗ്ലോസി. അപ്പൊ അവര് രണ്ടുപേരുടെ ഒരു കോമ്പിനേഷനിൽ വന്ന ഇറങ്ങിയ കുട്ടിയാണ്. അവന്റെ ഫുള്ളായിട്ടുള്ള പേരെന്ന് പറഞ്ഞാൽ ആരോൺ ഓഫ് മാൻഡിക്കോർ എന്നാണ്. അതൊക്കെയാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. എവിടുന്നായിരുന്നു ഈ ഇത് എടുത്തത്? എടുത്തതെന്ന് പറഞ്ഞാൽ ഹരിപ്പാട് സ്വീറ്റേട്ടന്റെ മാൻഡിക്കോ റോഡ് വീലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെന്നലിൽ നിന്നാണ് നമ്മൾ ഇതിനെ എടുക്കുന്നത്. ഒരു 32 ദിവസം പ്രായമുള്ളപ്പോഴാണ് നമ്മൾ എടുത്തത്. എടുത്തപ്പോഴേ അവനൊരു 33 ദിവസം ഉള്ള ഒരു പപ്പി കാണിക്കുന്ന രീതിയൊന്നും അല്ല. ഇനി നമ്മൾ തൊടാൻ നേരത്തൊക്കെ ഒരു അഗ്രസീവ്നെസ് അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു 33 ദിവസത്തിന്. അത് കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെയുള്ള ഒരു തീവ്രമുള്ള താല്പര്യം കണ്ടിട്ടാണ് ഞാൻ അവനെ തന്നെ എടുത്തത്. കാരണം ഒരു 5 പപ്പിനെ നമ്മൾ അഴിച്ചു വിട്ട് കഴിയാനെടുത്ത് അതിൽ ഇവൻ മാത്രമാണ് കുറച്ച് വേറെ രീതിയിൽ നിന്നത്. കാരണം വേറൊരു 4 കുഞ്ഞ് അതിൽ തന്നെയുള്ള 4 ലിറ്ററിൽ തന്നെയുള്ള കുഞ്ഞുങ്ങനെ ഓടി ഇങ്ങോട്ട് വരാനായിട്ട് ഇവൻ അവരെയൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത് നടത്തിക്കുന്നത്. അപ്പൊ എനിക്ക് അതൊക്കെ കണ്ടിട്ടാണ് എന്നോട് കൂടുതൽ ഇഷ്ടമായി. ഞാൻ അവനെ എനിക്ക് നേരത്തെ ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ട് ഇവന്റെ വീട്ടിൽ എപ്പോഴും വരുമായിരുന്നു. അന്ന് ഇവന്റെ വീട്ടില് ഒരു ജർമ്മൻ ഷെപ്പേർഡ് ആയിരുന്നു. എനിക്ക് ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് അതുണ്ടായിരുന്നപ്പോ ഞാൻ എപ്പോഴും വരുമായിരുന്നു. ഇത് വന്ന പിന്നെ ഞാൻ ഇപ്പോഴാണ് കാല് കുത്തുന്നത്. പക്ഷേ ഇത് എല്ലാം വെച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഇനമാണ്, നല്ല ടെമ്പറാണ്. നിങ്ങൾ കണ്ടതാണല്ലോ. ഡോഗ് ലവേഴ്സിനും ഇതിനെ പറ്റി പറയേണ്ട കാര്യമില്ല. വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോ സൗണ്ട് ഇല്ല, ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കേൾക്കുന്നില്ല. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലുണ്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പ്രത്യേകിച്ച് സൗണ്ടാണ് അതിന്റെ. അപ്പൊ രണ്ട് മീറ്റിംഗ് നടന്നോണ്ടിരിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര അല്ലെങ്കിൽ ഇത്ര ഒന്നും അത്ര ടെമ്പർമെന്റ് കാണിക്കാറില്ല. എന്നാലും ടെമ്പർമെന്റ് ഉണ്ട്. എന്നാലും ഇതിപ്പോ ആ ഫീമെയിൽ അവിടെ നിൽക്കുന്നോണ്ടാണ് ഇത്ര ഇതായിട്ട് പുള്ളി കാണിക്കുന്നത്. അതാണ് യജമാനന്റെ കയ്യിൽ തന്നെ അടിയിലെടുത്ത് പോണോ? അതുകൊണ്ട് അടുത്ത് കടി ഉള്ളതാണ്. അതിപ്പോ നമ്മള് എന്താണെന്ന് പറഞ്ഞാലും കിട്ടും. കിട്ടേണ്ടത് അത് ചെറുപ്പം പോലെ എനിക്ക് കിട്ടണമെന്ന് ഞാനത് കാര്യമാക്കാറില്ല. ഇതിന് മുമ്പ് കിട്ടിയിട്ടാ കിടക്കുന്നത് അല്ലേ? ബാബാ സുരേഷിന് പാമ്പിന്റെ കടി കിട്ടണ പോലെ വിഷ്ണു റോഡ് വില്ലറിന്റെ കടി ഇങ്ങനെ കിട്ടുന്നു. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ. ഒരു കാര്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ കൊണ്ടു നടക്കുമ്പോ
അതിന്റെ ഫലം നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പൊ ഇവൻ അതിന്റെ സ്റ്റഡ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഈ സ്റ്റഡ് സർവീസിന് വേണ്ടിയിട്ട് ബന്ധപ്പെടണമെങ്കിൽ എന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവന്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളപ്പോ ആളെ ഡയറക്റ്റ് വിളിക്കുക. ആൾക്ക് പിന്നെ വേറെ ഡോഗിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലും ആ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ ശ്രീകുമാറിന്റെ നമ്പരും ഞാൻ താഴെ കോണ്ടാക്ടിൽ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഡോഗിനെ പറ്റിയിട്ടും ഒക്കെ പറയാൻ പറ്റും. പിന്നെ വേറൊരു നല്ല ടെമ്പർ മൈൻഡ് ഉള്ള നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡിനെ പറ്റിയാണ്. പെർഫെക്റ്റ് സാധനം, പഴയ, അതായത് പണ്ട് കാലത്തുള്ള ജർമ്മൻ ലൈനിൽ തന്നെ അത്രയും ടെമ്പർമെന്റ് ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. പിന്നെ ഇതിന്റെ ചോദിക്കാൻ മറന്നുപോയൊരു കാര്യമാണ്, ഇതിന്റെ ഭക്ഷണ ഫീഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? റോയിക്കിനെ സ്റ്റാർട്ടർ ആയിരുന്നു ഫീഡ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ, പിന്നെ ഒരു 9 മാസം കഴിഞ്ഞപ്പോ നമ്മള് ചിക്കന്റെ പാച്ച് മേടിക്കാൻ കിട്ടും. അപ്പൊ അത് ഒരു 60 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. അതാണ് ഇപ്പൊ നമ്മളൊരു 4 നേരം ചോറിന്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. 4 നേരം വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ വേറെ അങ്ങനെ. പിന്നെ അഡീഷണൽ ആയിട്ട് മൾട്ടി വിറ്റാമിൻ, കാൽഷ്യം സിറപ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ വാക്സിനേഷനും കാര്യങ്ങളും, വാക്സിനേഷൻ നമ്മള് 3 എണ്ണമാണ് പിന്നെ അതിന്റെ ബൂസ്റ്റർ ഡോസ് ആണ് വരുന്നത്. ഇപ്പൊ 1.5 വയസ്സ് കഴിഞ്ഞുള്ളൂ ബൂസ്റ്റർ ഡോസ്, 1 എണ്ണം കഴിഞ്ഞ്. ഇനി 2 വയസ്സ് ആകുമ്പോ അടുത്ത അതിന്റെ ബൂസ്റ്റർ ഡോസ് വരും. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്ത ബ്രീഡ് ഏതെങ്കിലും നോക്കുന്നുണ്ടോ? എല്ലാം നമ്മളുടെ ആള് ടെറർ ഡോഗ് ബ്രീഡിന് മാത്രമേ നോക്കുന്നുള്ളൂ. അതാണ് പുള്ളിയുടെ ടേസ്റ്റും കാര്യം. അങ്ങനെയാണ് പുള്ളിയുടെ ടേസ്റ്റ്. ആളെ കാണാനായിട്ട് ടെറർ ലുക്കില്ലെങ്കിലും പക്ഷെ ആളുടെ ചുറ്റിലും നടക്കുന്ന ആളെ വെച്ച് ടെററാണ്. അപ്പോ ഇത്രയും ആണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ ഞാനൊരു ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ, ഇത്രയും ഇപ്പൊ ഒരു തുറസായ ഒരു സ്ഥലത്താണല്ലോ നീ ഈ ഡോഗിനെ വളർത്തുന്നത്. ഇപ്പോഴത്തെ ടെമ്പറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതിപ്പോ കയ്യിൽ നിന്നൊക്കെ വിട്ടു പോകൂലേ? അപ്പൊ വേറെ ആളുകളെ ഞാനോ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാല് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പൊ എങ്ങനെയാണ് അത് അങ്ങനെ പോവാണ്ട് അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്കുകളൊന്നും സംഭവിക്കാണ്ട് എങ്ങനെ ഇതിന്റെ ഉള്ളിൽ വളർത്തുന്നത്? അയച്ചുവിടാറില്ല പുറത്തേക്ക് ഇറക്കാനായിട്ട്. മോശം കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുപോകുന്ന ചോപ്പ് ചെയ്യലും ഇംഗ്ലീഷിലും കൂടിയാണ്. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ആരും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതൽ പോകുന്നത്. റോഡ് വഴി അധികം വാക്കിങ്ങും പോകാറില്ല. നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് അപ്പുറത്തെ സ്ഥലത്ത് ഇവിടെ അധികം ദൂരത്തോട്ടൊന്നും പോകില്ല. ഇവിടെ അടുത്ത് തൈകാടിശ്ശേരി പാലമൊക്കെ ഇല്ലേ, അപ്പൊ അവിടെയൊക്കെ ലീഫിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ തൈക്കാട്ടിശ്ശേരി പാലത്തിലുള്ളവരൊക്കെ എടുത്ത് ചാടും വെള്ളത്തില്. അത്രയൊക്കെയാണ് കൊണ്ടുപോകാൻ പറ്റാത്ത സാധനമാണ്. വണ്ടി തന്നെ ഞങ്ങള് രണ്ടുപേരും കൂടെയാണ് സാധാരണ കൊണ്ടുപോകാറുള്ളത്. ഇഞ്ചക്ഷൻ ചെയ്യാനാണ് എടുക്കാറില്ല. പിന്നെ വീട്ടില് വീട്ടുകാരൊക്കെ സപ്പോർട്ടാണോ? പ്രശ്നമൊന്നുമില്ല. ആദ്യമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഇതൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് കൊള്ളാലോ, സാറ്റും ഒക്കെയാണോ? ഇത് കണ്ടോ ഗൈസ്, ആള് പട്ടിപ്രാന്തനാന്ന് തെളിയിക്കുന്ന ഏക ഒരു ഇത്. ഇത് ഇതില് വരെയും പട്ടിയുടെ പടവ. ഇത് കൊറേ ഉണ്ടല്ലോ, വേദനിച്ച് കാണുമല്ലോ. നല്ല പോലെ വീഡിയോ, ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര നല്ല കണ്ടന്റുകൾ തന്ന് നമുക്ക് നാച്ചുറലി തന്നെ തന്നെ സഹായിച്ച നമ്മുടെ പട്ടിക്കുട്ടനും വിഷ്ണുവിനും, പിന്നെ നമ്മുടെ ശ്രീ കടി കിട്ടിയ ശ്രീകുമാറിനും ഒരു വാച്ച് അവനെ പോയത്. നമുക്ക് ഗൈസ് ഇവന് ഒരു വാച്ച് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോ പോയി സാരയില്ല പോട്ടെ. അപ്പൊ വളരെയധികം താങ്ക്സ് ഉണ്ട് ഇത്ര നല്ലൊരു വീഡിയോയുടെ. എല്ലാവർക്കും നല്ലൊരു, എല്ലാരും ഡോഗ് ലവേഴ്സ് ആയിരിക്കും. അതില് കുറച്ചു പേര് അങ്ങനെ പട്ടീനെ വെറുക്കുന്നവരായിട്ടുള്ള മനുഷ്യരില്ല. പക്ഷെ എന്നാലും അതില് കുറെ പേർക്ക് ഇതിനെ പറ്റിട്ട് ഇപ്പൊ കുറെ പേർക്ക് ഇതിനെ പറ്റി ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഇത് ഭയങ്കര ടെമ്പറാണ് ഇതാണ് പേടിയുണ്ടല്ലോ. ഈ ഒരു ബ്രീഡ് ഇങ്ങനെയാണ്, ഇതിനെ നമ്മള് വളർത്തേണ്ട രീതി വളർത്തി കഴിഞ്ഞാൽ അങ്ങനെ. ആ ഫീമെയിലിനെ കണ്ടില്ലേ, ആ ഫീമെയിലിന് അധികം അഗ്രസീവ് നേച്ചർ ഒന്നും ഇല്ല. കാരണം അതിനെ വളർത്തുന്ന രീതി അങ്ങനെയാണ്. ഇപ്പൊ അഗ്രസീവായിട്ട് വളർത്തി കഴിഞ്ഞാൽ അത് അഗ്രസീവ് നേച്ചറോട് കൂടി തന്നെ അത് വളരും. അപ്പോ അങ്ങനെ ആക്കി എങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷെ അങ്ങനെ ആക്കി എടുത്തതാണ്.
അതാണ് ഒരു ക്വാളിറ്റി, അതാണ് ഇവന് വേണ്ടത്. അതാണ് അവന്റെ ആഗ്രഹം അനുസരിച്ചാണ് അവൻ പട്ടി വളർത്തുന്നത്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഡോഗിന്റെ വിശേഷങ്ങളും ഇവന്റെ വീടിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഡോഗ് ലവേഴ്സ് ആയ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതിന്റെ അകത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.